മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യ സന്ദർഭമാണ് നാം വിവരിച്ചു വന്നിരുന്നത്. അതിൽ 37-ാമത്തെ ശ്ലോകം, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം, അനന്തസ്വർഗമാണോ സാന്തസ്വർഗമാണോ യുദ്ധത്തിൽ മരിക്കുന്ന യോദ്ധാക്കൾ നേടിയിരുന്നത്? അനന്തസ്വർഗമെന്ന നിലയിൽ നാം ത്യാഗം കൊണ്ടാണ് അമൃതത്വപ്രാപ്തി എന്നതാണ് പറഞ്ഞു വന്നത്. ഇതുകൊണ്ട് നാം ഉന്നയിച്ച ആദ്യ പ്രശ്നത്തിന് ഉത്തരം പൂർത്തിയായില്ല. ഈ ശ്രുതിയിൽ ത്യാഗം കൊണ്ട് അമൃതത്വരൂപി മോക്ഷത്തിൻ്റെ പ്രാപ്തി പറഞ്ഞു. എന്നാൽ ശ്രുതി ഒന്നുകൂടി പറയുന്നുണ്ട്, ഹൃദയേ ജാനന്ന മുക്തിഹി, ജ്ഞാനമില്ലാതെ മുക്തി സാധ്യമല്ല. മാർഗാന്തരത്തിൻ്റെ മറ്റു മാർഗങ്ങളിൽ ലഭിക്കും എന്നുള്ളതിൻ്റെ നിഷേധവും കൂടി അന്യ ശ്രുതികളിലുണ്ട്. വേറെ ഒരു മാർഗം കൊണ്ടും കിട്ടില്ല എന്ന് അനേകം ശ്രുതികളിൽ പറഞ്ഞിട്ടുണ്ട്. ഹൃദയേ ജാനന്ന മുക്തിഹി എന്ന പ്രമാണത്തെ അങ്ങനെ കൂടി സൂചിപ്പിച്ചിട്ടുള്ളപ്പോൾ, തമേവ വിദിത്വാദി മൃത്യുമേതി നാന്യബന്ധാവിദ്യദേയനായ, ആ പരമാത്മാവിനെ അറിയുന്നതുകൊണ്ട് മാത്രമേ മൃത്യുവിൻ്റെ അതിക്രമണം, അതായത് അമൃതത്വപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. മൃത്യുവിനെ അതിക്രമിക്കണമെങ്കിൽ പരമാത്മജ്ഞാനം ഒന്നു മാത്രമാണ് വഴി, അതിന് വേറെ പന്ഥാവില്ല, വഴിയില്ല. അനേകം ശ്രുതികളിൽ ജ്ഞാനം ഒന്നു മാത്രം കൊണ്ടേ മോക്ഷമുണ്ടാകൂ എന്ന് പ്രതിപാദിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ സമാധാനം എങ്ങനെ അന്വേഷിച്ചു പ്രാപ്തമാവും? കേവലം ത്യാഗം കൊണ്ടു മാത്രം അമൃതത്വം ലഭിക്കില്ലെന്ന കാര്യം സത്യമല്ലേ? അതുകൊണ്ട് ഭഗവാൻ അർജുനന് തത്വജ്ഞാനോപദേശം നൽകി. തത്വജ്ഞാനത്തെ ഉൾക്കൊണ്ടാണ്, അറിഞ്ഞാണ് യുദ്ധക്കളത്തിൽ നിലകൊണ്ടതെങ്കിൽ ആ ത്യാഗം കൊണ്ട് മോക്ഷമുണ്ടാകും. തത്വജ്ഞാനാൻ നിശ്രേയസ, ഇതിന്മേൽ ഗഹനമായ അധ്യയനമാണുള്ളത്. അത് ഇതുപോലെയാണ്, യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് ഒരു പ്രകാരത്തിൽ കർമ്മവും ഉപാസനയും രണ്ടുമാണ്. അതിൻ്റെ ഉല്ലേഖമാണ് നാം പറഞ്ഞു വന്നത്. യുദ്ധം കർമ്മം തന്നെയാണ് എന്നർത്ഥം. യുദ്ധവും ഒരു കർമ്മം തന്നെയാണ്. ആ സമയത്ത് ഒരേയൊരു ലക്ഷ്യം മാത്രമാണുള്ളത്, നമ്മുടെ രാഷ്ട്രം വിജയിക്കണം. ഈ സമഷ്ടിഭാവന നിരന്തരം തുടരുന്നു, അന്യവിഷയങ്ങളെയെല്ലാം അതുകൊണ്ട് മറക്കുന്നു. ഇപ്രകാരം സ്വയം കർമ്മോപാസനാ സമുച്ചയാത്മകമാണ്, അതിൻ്റെ ഫലം ബ്രഹ്മലോകപ്രാപ്തിയാണ്. അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ അമൃതമശ്നുതേ, കർമ്മോപാസനാ സമുച്ചയാത്മകമായ യുദ്ധത്തിൻ്റെ ഫലം ബ്രഹ്മലോകപ്രാപ്തിയാണ്. ദേവലോകമോ ഇന്ദ്രലോകമോ പോലുമല്ല. അവിദ്യ കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്തിട്ട് കിട്ടിയ ആത്മോപദേശം കൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു.
മൃത്യുവിനെ തരണം ചെയ്യുന്നതിന് യുദ്ധവും ആത്മജ്ഞാനത്തിന് തത്വോപദേശം. ഈ മന്ത്രത്തിൽ ഇത് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ആ ബ്രഹ്മലോകം രണ്ട് തരത്തിലാണ്. ഒന്ന് പുനരാവൃത്തി രഹിതം, രണ്ട് പുനരാവൃത്തി സഹിതം. പുനരാവൃത്തിരഹിതമായ ബ്രഹ്മലോകത്തിൻ്റെ വർണ്ണനം ശ്രുതിയിലുണ്ട്. ന സ പുനരാവർത്തതേ, അത് ബ്രഹ്മലോകഗത പുരുഷൻ പുനഃ വീണ്ടും വരുന്നില്ല, തിരിച്ചു വരുന്നില്ല. ഇത് ബ്രഹ്മസൂത്രത്തിൽ നിർണയിച്ചിട്ടുണ്ട്. അനാവൃത്തി ശബ്ദാത്, ശബ്ദം ശ്രുതിപ്രമാണം കൊണ്ട് പുനരാവൃത്തിയില്ല. ബ്രഹ്മലോകഗത പുരുഷൻ മുക്തനാവുന്നു. മറ്റൊരിടത്ത് ബ്രഹ്മലോകത്തെയും പുനരാവൃത്തിയുക്തമെന്ന് പറയുന്നു. ഗീതയിൽ തന്നെ ശ്ലോകമുണ്ട്, ആ ബ്രഹ്മഭുവനാല്ലോകാഹ പുനരാവൃത്തിനോർജുന ബ്രഹ്മലോക പര്യന്തം. എല്ലാ ലോകങ്ങളും പുനരാവൃത്തിയുള്ളതാണ് അർജുന. ഈ ഗീതാവചനത്തിൻ്റെ മൂലശ്രുതികളിൽ തന്നെയുണ്ട്, ഇമം മാനവമാവർത്തം ന ആവർത്തന്തേ. ഈ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ മാനവ ആവർത്തത്തിൽ അവർ തിരിച്ചു വരുന്നില്ല. ഇമം എന്ന വിശേഷണത്തിന്മേൽ ഭാഷ്യകാരനായ ഭഗവാൻ ശങ്കരാചാര്യരുടെ അഭിപ്രായം ഇതാണ്, ഈ മാനവാവർത്തത്തിൽ തിരിച്ചു വരുന്നില്ല, എന്നാൽ വേറെ വരവ് തന്നെയുണ്ടോ എന്ന് പറഞ്ഞാൽ കൽപ്പാന്തം വരെ അവർ ബ്രഹ്മലോകത്ത് കഴിയുന്നു, ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നില്ല. കൽപ്പാന്തത്തിൽ പുതിയ സൃഷ്ടികാലത്തവർ തിരിച്ചു വരുന്നു. എന്ത്? രണ്ടു ബ്രഹ്മലോകങ്ങളുണ്ടോ? ഒന്ന് അതിൽ നിന്ന് ആവർത്തനമുള്ളതും മറ്റൊന്നിൽ നിന്ന് ആവർത്തനമില്ലാത്തതും. കുറച്ചുപേർ തിരിച്ചു വരുന്നതും കുറച്ചുപേർ തിരിച്ചു വരാത്തതും. ആദ്യത്തേതിന് സുദൃഢ പ്രമാണങ്ങളില്ല, രണ്ടാമത്തതിൽ വീണ്ടും ബ്രഹ്മാവ് ഈ പക്ഷപാതം കാട്ടുമോ ഇല്ലയോ എന്നിത്യാദി അനേക പ്രശ്നങ്ങളും ഉപസ്ഥിതമാണ്. ഇതിൻ്റെ ഉത്തരം ഇതാണ്, ബ്രഹ്മലോകം രണ്ടില്ല, ഒന്നു മാത്രമേയുള്ളൂ. അതുപോലെ അതിൽ ബ്രഹ്മാവോ മറ്റും ഒരു പക്ഷപാതവും ചെയ്യുന്നില്ല. എന്നാൽ അവിടെ പോകുന്നവരിൽ തന്നെ കുറച്ച് മൗലിക വ്യത്യാസമുണ്ട്. ആ ഭേദം എന്താണ്? ഒന്ന് കൃതശ്രവണമാണ്, രണ്ടാമത്തത് അകൃതശ്രവണമാണ്. ഉപനിഷത്തുകളിൽ പറയുന്നു, വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ തേ ബ്രഹ്മലോകേഷു എന്നിങ്ങനെ. സന്യസ്യ ശ്രവണം കുര്യാത് എന്നതനുസരിച്ച് ശുദ്ധാന്തക്കരണനായ സന്യസ്ഥ പുരുഷൻ പ്രയത്നപൂർവം വേദാന്തശാസ്ത്രത്തിൻ്റെ ശ്രവണം ചെയ്ത് വേദാന്തരഹസ്യത്തെ നിശ്ചയിച്ചുറപ്പിക്കുന്നു. അദ്ദേഹം ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിൻ്റെ മോക്ഷകാലത്തിൽ മുക്തനാവുന്നു. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ, ഇവിടെ കേവലം സുനിശ്ചിതമെന്ന് പറഞ്ഞു.
സാക്ഷാത്കാരം നേടുന്നതോടെ അദ്ദേഹം ഇവിടെ തന്നെ മുക്തനാവുന്നു. അദ്ദേഹത്തിൻ്റെ ഉത്ക്രമണം ഉണ്ടാകുന്നില്ല. ന തസ്യ പ്രാണ ഉത്ക്രാമന്തി അത്രൈവ സമനീയന്തി. ഈ ശ്രുതിയിൽ ബ്രഹ്മതത്വം സാക്ഷാത്കരിച്ചവൻ്റെ പ്രാണോത്ക്രമണം നിഷേധിച്ച് ഇവിടെ തന്നെ മോക്ഷം പറഞ്ഞിരിക്കുന്നു. സന്യാസം സ്വീകരിച്ചു, സർവസംഗങ്ങളും ത്യജിച്ചു, ശ്രവണം ചെയ്തു, തത്വനിശ്ചയവും വന്നു. എന്നാൽ പ്രതിബന്ധവശാൽ സാക്ഷാത്കാരം മാത്രം ലഭിച്ചില്ല. അവർ ബ്രഹ്മലോകത്തെത്തി, അവിടെ ബ്രഹ്മസാക്ഷാത്കാരം നേടണം. അവർ ബ്രഹ്മലോകത്തുനിന്ന് പരാന്തകാലത്തിൽ മുക്തരാവും. അതുപോലെ സന്യാസം സ്വീകരിച്ചു, ശ്രവണം നന്നായി ചെയ്തില്ല, ഇനി ചെയ്തു എങ്കിൽ തന്നെ തത്വനിശ്ചയം വന്നില്ല. അവർ ബ്രഹ്മലോകത്തെത്തിയാൽ തന്നെയും തിരിച്ചു വരും. അവരെത്തിയ ബ്രഹ്മലോകം ബ്രഹ്മലോക എന്ന പേരിൽ ബ്രഹ്മചര്യേണ വിന്തന്തി, ബ്രഹ്മചര്യം കൊണ്ടു മാത്രം പ്രാപ്തമായ ബ്രഹ്മലോകമാണ്. ഈ ശ്രൗതസിദ്ധാന്തമാണ്. എന്നാൽ ശ്രവണാഭാവം കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വരുന്നു എന്ന് പറയുന്നത്, ഇത് യോദ്ധാക്കളെ സംബന്ധിച്ചും കൂടി ശരിയാണ്. ദാ വേദവു പുരുഷൌ ലോകേ സൂര്യമണ്ഡല ഭേദിനൗ. ഈ വചനപ്രകാരം യുദ്ധത്തിൽ മരിക്കുന്ന യോദ്ധാവ് സൂര്യമണ്ഡലം ഭേദിച്ച് ബ്രഹ്മലോകത്ത് അവശ്യമെത്തും എന്നത് പ്രമാണമാണ്. എന്നാൽ അദ്ദേഹം കൃതശ്രവണനോ അല്ലയോ എന്ന പ്രശ്നമുണ്ട്. ഇനിയും അദ്ദേഹം വേദാന്ത ശ്രവണം ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രഹ്മലോകത്തെത്തി, അവിടെ നിന്ന് മുക്തനാകുന്നു. ഇനി ശ്രവണം ഇല്ലെങ്കിൽ ബ്രഹ്മലോകത്തെത്തി അവിടെ നിന്ന് തിരിച്ചു വരും. അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യം അർജുനനെ വേദാന്ത ശ്രവണം ചെയ്യിപ്പിച്ച് തസ്മാത് യുദ്ധ്യസ്വ ഭരത എന്ന് പറഞ്ഞത്. അതിൻ്റെ ഫലമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതോ വാ പ്രാപ്സ്യസി സ്വർഗം. സ്വർഗത്തിൻ്റെ അർത്ഥം ഇവിടെ ബ്രഹ്മലോകം തഥാ ആത്മലോകമാകുന്ന മോക്ഷം രണ്ടും തന്നെയാണ്. സാധാരണ യോദ്ധാക്കൾ ബ്രഹ്മലോകം വരെ എത്തുന്നു. അർജുന, നിന്നെപ്പോലെ കൃതശ്രവണം ചെയ്തവൻ ബ്രഹ്മലോകത്തെത്തി അവിടുന്ന് അനന്തജ്യേയ സ്വർഗരൂപി മോക്ഷം പ്രാപിക്കുന്നു. ഈ വിഷയത്തിൽ അപ്പോൾ അകൃതശ്രവണത്തിൻ്റെ കാര്യത്തിൽ ഒരു ശങ്കയുണ്ട്. അത് അകൃതശ്രവണൻ എന്തുകൊണ്ട് പുനരാവർത്തനത്തിന് വിധേയമാവുന്നു? കൃതശ്രവണൻ തിരിച്ചു വരുന്നില്ല. അകൃതശ്രവണൻ ഇനി ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മലോകത്തിലല്ലെങ്കിൽ കൃതശ്രവണന് എന്തുകൊണ്ടത് ലഭ്യമാണ്? ശ്രവണ ബലം കൊണ്ട് ഇനി സാക്ഷാത്കാരം ലഭ്യമെങ്കിൽ എന്തുകൊണ്ട് ശ്രവണം ചെയ്യുമ്പോൾ ഇവിടെ സാക്ഷാത്കാരം ലഭിക്കുന്നില്ല? കൃതശ്രവണന് സാക്ഷാത്കാരം ഏതെങ്കിലും പ്രതിബന്ധ വിശേഷം കൊണ്ടിവിടെ ഉണ്ടായില്ല എന്നാണ് ഉത്തരം. ബ്രഹ്മലോകത്തെത്തിയാലും അതേ പ്രാരബ്ധ പ്രതിബന്ധങ്ങൾ സമാപ്തമാവുന്നതോടെ സാക്ഷാത്കാരമുണ്ടാവും. എന്നാൽ ബ്രഹ്മലോകത്തിൻ്റെ ഭോഗപ്രാരബ്ധം ആരംഭിക്കുന്നതോടെ അതിൻ്റെ സമാപ്തി പര്യന്തം മോക്ഷമുണ്ടാവില്ല. അതുകൊണ്ട് പരാന്തകാലത്തിൽ മോക്ഷമുണ്ടാകും. അപ്പോൾ അകൃതശ്രവണൻ്റെ കാര്യത്തിൽ ഒന്നേയുള്ളൂ, അദ്ദേഹം ബ്രഹ്മലോകത്തെത്തി
സാക്ഷാത്കാരം എന്തുകൊണ്ടാവില്ല? അദ്ദേഹം ശ്രവണം ചെയ്യാത്തതുകൊണ്ട് എന്നാണ് ഉത്തരം. ശ്രവണമില്ലാതെ സാക്ഷാത്കാരം ഉണ്ടാവില്ല. കാരണം ബ്രഹ്മം കേവലം ഉപനിഷത് മാത്രവേദ്യമാണ്, മറ്റൊരു വിധത്തിലും ലഭ്യമല്ല. തം തൗപനിഷദം പുരുഷം പൃച്ഛാമി. ഇപ്രകാരം യാജ്ഞവൽക്യൻ ശാകല്യനോട് പ്രശ്നമുന്നയിച്ചിട്ടുമുണ്ട്. ഉപനിഷത് മാത്രവേദ്യമായ പുരുഷനെ ചോദിക്കുന്നു, അദ്ദേഹത്തെ നീ പറഞ്ഞാലും. അദ്ദേഹത്തെ ശാകല്യന് പറയാൻ കഴിഞ്ഞില്ല. കാരണം ശാകല്യൻ ഉപനിഷത് പുരുഷനെ ശ്രവണം ചെയ്തിട്ടില്ല. എന്നാൽ ബ്രഹ്മലോകത്ത് സ്വയം ബ്രഹ്മാവിരിക്കുന്നു, അദ്ദേഹത്തിൽ തന്നെ ശ്രവണം. അദ്ദേഹത്തിൽ നിന്ന് എന്തുകൊണ്ട് ശ്രവണം ചെയ്തുകൂടാ? ബ്രഹ്മാവ് സ്വന്തം കാര്യങ്ങളിൽ വ്യസ്തനാണ്. അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കാനല്ലിരിക്കുന്നത്. ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാവരും അധികാരസ്ഥിതരാണ്. അവർ തങ്ങളുടെ ആധികാരിക കാര്യസൃഷ്ടി ആദികളിൽ വ്യാപരിക്കുന്നു. ശ്രവണത്തിന് തന്നെ ജീവിതം. മാനവ ശരീരം എടുത്ത് വരുമ്പോഴാണ്. ഇപ്പോൾ സത്സംഗത്തിനു പോവുക തന്നെ വേണം. ഭൂമിയിൽ മാനവ ശരീരം എടുത്തു മാത്രമേ ശ്രവണമുള്ളൂ. മാനവ ശരീരത്തിലിരുന്നല്ലാതെ ശ്രവണം ചെയ്യുവാനോ മനനം ചെയ്യുവാനോ നിധിധ്യാസനത്തിലെത്തുവാനോ സാധ്യമല്ല. അതുകൊണ്ട് മാനവ ശരീരം എടുത്തിട്ട് അല്പമെങ്കിലും ശ്രദ്ധയോടെ സത്സംഗത്തിലിരുന്ന് ശ്രവണം ചെയ്യണം. ഗുരുമുഖത്ത് നിന്ന് ശാസ്ത്രം ശ്രവണം ചെയ്യണം. പക്ഷേ സാധാരണ നിലയിൽ ഭൂമിയിൽ മാനവ ശരീരമെടുത്ത് അല്പമെങ്കിലും ശ്രദ്ധയോടെ സത്സംഗത്തിൽ ഉപസ്ഥിതമാവാറില്ല ആളുകൾ. ഗുരുമുഖത്തു നിന്ന് ശാസ്ത്രം ശ്രവണം ചെയ്യാറുമില്ല. ഇതിൻ്റെ പരിണാമം അതിപുണ്യശാലികളായാൽ കൂടി പാരമ്പര്യ വഴിയിൽ ശ്രവണം ചെയ്തിട്ടില്ലെങ്കിൽ, വലിയ പുണ്യശാലികളാണെങ്കിൽ കൂടി ബ്രഹ്മലോകത്തിൽ തന്നെ എത്തും. അവിടെ കോടിക്കണക്കിന് വർഷം ചെലവാക്കും. പിന്നീട് അവിടെ നിന്ന് താഴേക്ക് പതിച്ച് 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ചാക്രിക ജനനത്തിൽ പെടും. പിന്നെ എപ്പോൾ അവസരം ലഭിക്കും എന്നറിയില്ല. ഈ മനുഷ്യൻ എത്ര വലിയ അവസരം കളഞ്ഞു കുളിച്ചു! എന്തു വലിയ വിസ്മൃതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്! അയത്നലളിതമായി കിട്ടിയ സത്സംഗത്തെ ധനലാഭത്തിനാഗ്രഹിച്ചു ആലസ്യം കൊണ്ടുപേക്ഷിച്ചു 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ജനിച്ചു മരിക്കുന്നത് ബുദ്ധിയാണെന്ന് കരുതാനാവുമോ? ഇന്ദ്രനും വിരോചനനും പ്രജാപതിയുടെ അടുത്ത് ബ്രഹ്മശ്രവണം ചെയ്യുകയായിരുന്നു എന്ന കഥയുള്ളപ്പോൾ ബ്രഹ്മലോകത്തും ശ്രവണം സംഭവമല്ലേ എന്ന പ്രശ്നമുണ്ട്. എന്നാൽ അതിന്മേലുള്ള പ്രശ്നം, അവർ ആദ്യം ബ്രഹ്മലോകത്തെങ്ങനെ എത്തി? ബ്രഹ്മലോക ഗമനം, സാധനാ കർമ്മോപാസനാ സമുച്ചയം അവർ ചെയ്തു എന്നതാണ്. ഇന്ദ്രലോകത്തിലും അസുരലോകത്തിലും എങ്ങനെ അവർ പോയി? അവിടുത്തെ അധിപതികളായതെങ്ങനെ? ഭാഷ്യാദികളിലാവട്ടെ ആഖ്യായിക സുഖബോധനാർത്ഥം എന്നു പറഞ്ഞ് ഇത് സമാപിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രമാണാന്തര സാധന ഇല്ലാത്തതിനാൽ ഭൂതാർത്ഥവാദം മാനിക്കുന്നു. പ്രമാണാന്തര ബാധ ഉളവാകയാൽ അർത്ഥവാദം
ഗുണവാദ മാത്രമെന്നും മാനിക്കുന്നു. എന്നിട്ടും ഇത് സമ്പ്രദായ പ്രവർത്തനാർത്ഥം ഏതെങ്കിലും പുതിയ പ്രക്രിയയും കൂടി ഉണ്ടാവുന്നു. എപ്രകാരമെന്നാൽ മുണ്ടകത്തിലാദ്യം ബ്രഹ്മാവ് തൻ്റെ ജ്യേഷ്ഠപുത്രനായ അഥർവന് ബ്രഹ്മവിദ്യോപദേശം നൽകിയിരുന്നു. ബ്രഹ്മാ ദേവാനാം പ്രഥമഃ സംബഭൂവ വിശ്വസ്യ കർത്ത ഭുവനസ്യ ഗോപ്ത സബ്രഹ്മവിദ്യം സർവവിദ്യപ്രതിഷ്ഠാം അഥർവായ ജ്യേഷ്ഠപുത്രായ പ്രാഹ. അപ്പോൾ അഥർവൻ ബ്രഹ്മലോകത്തെത്തിയിരുന്നോ? ഇല്ല. സമ്പ്രദായ പ്രവർത്തനത്തിൻ്റെ പ്രക്രിയ മാത്രമാണത്. അതുകൊണ്ട് ഭൂമിയിൽ സത്സംഗത്തിൽ ഉപസ്ഥിതനാവാതെ ബ്രഹ്മലോകത്ത് ശ്രവണം ചെയ്യുന്നതിന് ഉള്ള ആശ കൈവന്ന പക്ഷിയെ കളഞ്ഞ് ആകാശത്തു പറക്കുന്ന പക്ഷിയെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഇവിടെ കയ്യിലുള്ളതാണത് യോ ധ്രുവാണി പരിത്യജ്യ അധ്രുവം പരിഷേവതി ധ്രുവാണി തസ്യ നശ്യന്തി അധ്രുവം നഷ്ടമേവഹി. യോ ധ്രുവാണി പരിത്യജ്യ അധ്രുവം പരിഷേവതി ധ്രുവാണി തസ്യ നശ്യന്തി അധ്രുവം നഷ്ടമേവഹി. ഈ നീതിവചനം അത്തരക്കാരുടെ കാര്യത്തിലാണ് ശരിയാകുന്നത്. അതുകൊണ്ട് സാരാംശം എന്തെന്നാൽ, സന്യാസിയായാലും കർമ്മോപാസനാ സമുച്ചയകാരിയായാലും യോദ്ധാവായാലും എല്ലാവർക്കും ആദ്യം ശ്രുതിശ്രവണപൂർവകമായ വേദാർത്ഥം നിശ്ചയമായും പ്രാപ്തമാവുന്നതു തന്നെയാണ് ഉചിതം. അതുകൊണ്ട് ഹതോവാ പ്രാപ്സ്യസി സ്വർഗമെന്നതിൽ കാമനാനുസാരം സാമാന്യ സ്വർഗം അഥവാ ബ്രഹ്മലോകരൂപി സ്വർഗത്തിൻ്റെ പ്രാപ്തി അർത്ഥമാണ്. അർജുനന് തുല്യം കൃത ശ്രവണനാണെങ്കിൽ അനന്തജ്യേയ സ്വർഗവും അതായത് മോക്ഷവും പ്രാപ്തമാണ്. അതുകൊണ്ടിപ്പോൾ സാമാന്യതയാ സാഖ്യതത്വശ്രവണം ഉണ്ടായി. അല്ലയോ അർജുന, കയ്യിൽ വന്ന മോക്ഷത്തെ ഉപേക്ഷിക്കരുത്. തസ്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. കയ്യിൽ വന്ന മോക്ഷം കളയരുത്. ഇനി ജയിച്ചാൽ നീ, ഇങ്ങനെ യുദ്ധത്തിൽ മരിച്ചാൽ നിനക്ക് അനന്തവും ജേയവുമായ സ്വർഗം ലഭിക്കും. നീ മരിച്ചാൽ ഭോക്ഷ്യസേ മഹിം പൃഥ്വിയാകുന്ന രാജ്യത്തെ അനുഭവിക്കാം, പൃഥ്വിയിലെ ഭോഗങ്ങൾ അനുഭവിക്കാം. അതിനാൽ നചൈതദ്വിത്മകതരന്നോ ഗരീയോ, നീ നേരത്തെ പറയുകയുണ്ടായി ഏതാണ് നിശ്ചയമെന്ന് നിനക്കറിയില്ല, ഞങ്ങൾക്കേതാണ് ഉത്തമമെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല, ഭഗവാനെ പറഞ്ഞു തരണമേ, ഉത്തമം ഇതാണ് എന്ന അർജുനന് കാട്ടിക്കൊടുത്ത വഴി സമസ്ത ലോകകല്യാണത്തെ കാംക്ഷിക്കുന്ന ഭഗവാന്റെ വചനങ്ങളെന്നറിഞ്ഞ് കരുണാനിധിയായ ഭഗവാൻ ഗീതോപദേശകനായി നിന്നുകൊണ്ട് കരുണാമൃതം പൊഴിച്ച് നമുക്ക് ഈ വൈഖരികൾ തന്ന നിലയിൽ ആ പാവന പാദങ്ങളെ ഭക്തിപൂർവം നമുക്ക് പ്രണമിക്കാം.